നമസ്കാരം സ്വാമിജി. നമസ്കാരം. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മനുഷ്യത്വരഹിതമായ ഒരു ശാസ്ത്രാന്വേഷണവും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഒരു മോഹത്തിൻ്റെ ഒരു തലത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് സൂചിപ്പിച്ചു. അതേസമയത്ത് ഒരു അകൃത്രിമമായ ഒരു ധാര വളരെ പ്രബലമായി എത്രയോ കാലമായി പ്രവാഹ നിത്യമായി ഉണ്ടെന്നും പറഞ്ഞു. നമുക്കതുവഴി തന്നെ പോകാം. തീർച്ചയായും പോകാം. പ്രവാഹ നിത്യതയെ പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയശക്തികളും അവൻ്റെ ശരീരവും അവൻ്റെ കോശങ്ങളും അവൻ്റെ പാരമ്പര്യങ്ങളും കേടുകൂടാതെ പ്രവഹിക്കണം. അതാണ് പ്രവാഹ നിത്യത. ഈ പ്രവാഹ നിത്യതയ്ക്കൊരു തടയണ കെട്ടി ഇതിനെ കൃത്രിമമായൊരു ലോകത്തേക്ക് ഇടിച്ച് കയറ്റി കൊണ്ടുപോകുമ്പോഴാണ് കൃത്രിമത്വം മനുഷ്യന് വരുന്നത്. കൃത്രിമമായ ഈ മുന്നേറ്റമാണ് ശാസ്ത്രം എന്നും ചെയ്തിട്ടുള്ളത്. ഭൗതിക കാഴ്ചപ്പാടിലൂടെ ഓരോന്നും നേടിയെടുക്കുവാൻ ശാസ്ത്രം ഓടുമ്പോൾ അത് നമുക്കുണ്ടാക്കിത്തന്ന നേട്ടത്തിൻ്റെ എത്രയോ മടങ്ങാണ്, ആ സംഭാവനകളുടെ എത്രയോ മടങ്ങാണ് നമ്മുടെ മൂല്യം തകർത്ത് കളഞ്ഞത്. ജനജീവിതത്തെ ശാന്തമായി ഒഴുകുവാൻ പ്രേരിപ്പിക്കുന്നത് മൂല്യമാണ്. ഒരു മൂല്യബോധമുള്ള ഒരു സമൂഹത്തിന് ദാരിദ്ര്യം ഒരു സുഖമാണ്. മനസ്സിലായി സ്വാമിജി. മൂല്യബോധം നഷ്ടപ്പെട്ട ഒരു സുഖ സമൂഹത്തിന് സമ്പത്ത് പോലും സുഖമല്ല. മനസ്സിലായി സ്വാമിജി. ഒന്നും കൂടെ, മൂല്യമുള്ള ഒരു സമൂഹത്തിന് ദാരിദ്ര്യവും സുഖമാണ്. മനസ്സിലായി സ്വാമിജി. ദാരിദ്ര്യം പോലും സുഖമാകുമെങ്കിൽ മൂല്യത്തോടുകൂടിയുള്ള സമ്പത്ത് എത്രയോ സുഖമാണ്. അതെ അതെ. സമ്പത്ത് സുഖമല്ല, നല്ല അടിസ്ഥാനം. മനസ്സിലായി സ്വാമിജി. മൂല്യം നിലനിർത്തുമ്പോൾ, ഇതിൻ്റെ അച്ഛനാണെന്ന സ്നേഹം, അമ്മയാണെന്ന സ്നേഹമൊക്കെ നിലനിർത്തുമ്പോൾ അതിനുവേണ്ടി വരുന്ന ക്ലേശം പോലും ഒരു സുഖമാണ്. അതെ, അതാണ് സമ്പത്ത് ആ ഒരു ബന്ധത്തിൽ. തീർച്ചയായും. ഭർത്താവിൻ്റെ വിഷമത, ഭാര്യയുടെ വിഷമത, മക്കളുടെ വിഷമത, സമസൃഷ്ടത്തിൻ്റെ വിഷമത, ഇവയൊക്കെ കാണുമ്പോൾ മൂല്യമുള്ളൊരു ഹൃദയത്തിന് മാത്രമേ അതിനുവേണ്ടി പ്രവർത്തിക്കാനാവൂ. അങ്ങനെ മൂല്യമുള്ളൊരു സമൂഹവും മൂല്യമുള്ളൊരു കുടുംബവും മൂല്യമുള്ളൊരു രാഷ്ട്രവും ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു ആവേശവും ആശയവുമുണ്ട്. അവിടെ ചതിയും വഞ്ചനയും കളവും കൊള്ളിക്കരുതഴികളും നിൽക്കുകയും മനുഷ്യൻ ഏതോ ഉന്നതമായൊരു മൂല്യത്തിലേക്ക് ഗമിക്കുകയും ചെയ്യും. മൂല്യശോഷണം വന്ന ഒരു സമൂഹം എന്തെല്ലാം നമുക്ക് നേടിത്തന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ മൂല്യം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങയും അങ്ങയുടെ മകനും തമ്മിലുള്ള പാരസ്പര്യം, ഒരു കുടുംബത്തെ സ്വച്ഛന്ദമായി കൊണ്ടുപോകുന്നതിനിടയിൽ ഞാനവിടെ വന്ന് ഭൗതികമായ രീതിയിൽ പല നേട്ടങ്ങളും ഉണ്ടാകാൻ അങ്ങയെ പഠിപ്പിക്കുകയും മകനെ പഠിപ്പിക്കുകയും ചെയ്ത് ഇന്ന് നിങ്ങൾ കോടീശ്വരന്മാരായി നിന്നുകൊണ്ട് പരസ്പരം പോരാടുന്ന ഒരു അച്ഛനും മകനുമായി കത്തിയെടുത്ത് നിൽക്കുന്നുവെങ്കിൽ ഈ വളർച്ച ആശാസ്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. ഒരു നിമിഷം അങ്ങയ്ക്ക് സ്വസ്ഥതയുണ്ടാവില്ല. ഇപ്പം മൂല്യങ്ങളിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതോറും സ്വസ്ഥതയുടെ, നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും നോക്കുക. അവരുടെ അപ്പൻ അപ്പൂപ്പന്മാർ മൂല്യബോധത്തിൽ നിന്നുകൊണ്ട് ദാരിദ്ര്യത്തിൽ വളർത്തിയ കാലങ്ങളിൽ ആ അപ്പനപ്പൂപ്പന്മാർ അനുഭവിച്ച സുഖമെങ്കിലും ഈ ഭൗതിക യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഏറ്റവും ഉയരെ നിൽക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ, പേരാരുടെയും എടുത്തു പറയരുത്, മനസ്സിലായി, അവരുടെ മക്കളെ ഓർത്തെങ്കിലും ഒരു ദിവസം സ്വസ്ഥമായി ഉറങ്ങുമോ എന്ന് ആലോചിക്കുക. എല്ലാ പാർട്ടികളെയും എടുത്തോളൂ, എല്ലാ കാസ്റ്റിനെയും എടുത്തോളൂ, എല്ലാ ക്രീഡിനെയും എടുത്തോളൂ. ഏതെങ്കിലും ഒരു മതത്തെ എടുത്തോളൂ, മതത്തിൻ്റെ പേരെന്തു ആയിക്കോട്ടെ, അതിലിന്ന് വന്നിരിക്കുന്ന ആധ്യാത്മിക നേതാക്കന്മാരെ ഓർത്ത് സ്വസ്ഥമായി ഒരു ദിവസം വഴിയെ നടക്കാൻ ആ മതാനുയായികൾക്ക് ഇന്ന് കഴിയുമോ എന്നാലോചിക്കും.
തൻ്റെ നേതാക്കന്മാരെ ഓർത്ത് അഭിമാനിക്കുന്നത് ഗുണ്ടകളല്ലാതെ ആത്മാർത്ഥതയുള്ള ഏതെങ്കിലും ഒരു അനുയായി. കുറ്റബോധത്തോടെയല്ലാതെ സഞ്ചരിക്കുക. എന്ത് വികാസമാണിത്? മൂല്യം ആവശ്യം മാത്രമാണ്. ആഹാരം എനിക്ക് ആവശ്യമാണ്, വസ്ത്രം എനിക്ക് ആവശ്യമാണ്, രോഗങ്ങളോ മറ്റുള്ളതോ വന്നാൽ ചികിത്സ എനിക്ക് ആവശ്യമാണ്. ആവശ്യം മോഹമായി മാറുമ്പോൾ, മോഹമോ അതിന് കഴിവില്ലാത്തവനിൽ വരെ മോഹം വരുമ്പോൾ, മാർക്കറ്റിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് വരും. ഒരു ക്യാമറ ചലിപ്പിക്കുന്ന ഒരാളിന് പണിയെടുക്കുന്നതിന് ഒരു ക്യാമറ വാങ്ങിക്കാൻ ഞാൻ ഒരുങ്ങിയാൽ അത് മാർക്കറ്റിൽ മൂല്യം തകർക്കില്ല. ആരോ ഒരാൾ ക്യാമറ കൊണ്ട് ചിത്രം എടുക്കുന്നത് കണ്ട് എനിക്കും ഒരു ക്യാമറ മേടിച്ച് ചിത്രം എടുക്കാൻ തുടങ്ങണം, അതെൻ്റെ കഴിവിനനുസരിച്ചുള്ള തൊഴിലിൽ നിന്ന് വിട്ട് അതെല്ലാം എൻ്റെ സ്വന്തമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഏകാഗ്രത പോകുന്നു, എൻ്റെ തൊഴിലുള്ള സാമർത്ഥ്യം നഷ്ടപ്പെടുന്നു. എനിക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു തലം, അതൊരു ക്യാമറ ഞാൻ കാണുന്നു. ആ ക്യാമറ പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് മറ്റു തൊഴിലുണ്ട്, പക്ഷെ എൻ്റെ തൊഴിൽ സുന്ദരമായി ചെയ്യുന്നതിനുള്ള അറിവും അതിൻ്റെ ആവശ്യവും എന്നതിനേക്കാൾ എന്നെ ഒരു മോഹം ഭരിക്കാൻ തുടങ്ങുമ്പോൾ, ആ ഔത്സുക്യത്തിനായെങ്കിലും ഒരു ക്യാമറ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ആവശ്യക്കാരനല്ലെന്ന് അറിയുന്ന അതിൻ്റെ സെല്ലർ അത് വിൽക്കുന്നവൻ, എൻ്റെ മോഹത്തിനാണ് വില നിശ്ചയിക്കുന്നത്. ആവശ്യക്കാരൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവൻ്റെ ആവശ്യം നിറമേറ്റുമോ എന്ന് നോക്കിയേ അവൻ വാങ്ങിക്കുകയുള്ളൂ. ഞാനതൊരാൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ, മറ്റൊരാളിൻ്റെ അറിവ് വികസിക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ, അതുപയോഗിച്ച് എൻ്റെ ആവശ്യമായ തൊഴിൽ രംഗത്ത് വേറൊരു വികാസത്തിന് വേണ്ടിയാണ് വേറൊരാളെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് വികസിപ്പിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ, ഒരിക്കലും ഈ വസ്തുവിന് മോഹവിലകൾ വരികയില്ല. ഇന്ന് ലോകത്തൊരു വസ്തുവിനും ആവശ്യം ഹേതുവായി വിലയില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പോലും മോഹം ഹേതുവായാണ് വില നിൽക്കുന്നത്. ആവശ്യം ഉൽപ്പാദക കേന്ദ്രത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. അവിടെ ഒന്നിനും വിലക്കയറ്റമില്ല. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഈടുവയ്പ്പിലെ ഏറ്റവും വലിയ രംഗം ഇതാണ്. ഉൽപ്പാദന കേന്ദ്രത്തിൽ വസ്തുവിന് വിലയില്ല. മോഹകേന്ദ്രത്തിൽ വില കയറുന്നു. ആവശ്യം ഇല്ലാത്തവന് വിൽക്കാനാണ് വിൽപ്പനക്കാർക്കെല്ലാം ഇഷ്ടം. ആവശ്യം ഹേതു അല്ലാതെ വിൽക്കുന്നവനെ കൊണ്ട് വിൽപ്പിക്കാനാണ് ഇഷ്ടം. ആവശ്യം ഇല്ലാത്തത് വിൽക്കാനാണ് ഇഷ്ടം. ആവശ്യം ഇല്ലാത്തവന് വിൽക്കാനാണ് ഇഷ്ടം. ആവശ്യമില്ലാത്തവനെ കൊണ്ട് വിൽപ്പിക്കാനാണ് ഇഷ്ടം. ആവശ്യമില്ലാത്തിടത്ത് വിൽക്കാനാണ് ഇഷ്ടം. വിൽപ്പനയുടെ രഹസ്യം ഇതായിരിക്കുന്നു. ആവശ്യം മാത്രം തീരുമാനിച്ചു പോയവൻ, എനിക്കിത് മതി. ഒരു മൊബൈൽ ഫോണിൻ്റെ ആകൃതി, ഒരു മൊബൈൽ ഫോണിനകത്തെ സൗകര്യങ്ങൾ, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒരു ഡോക്ടർക്ക്, ഒരു വൈദ്യന്,
ഒരു ഗൃഹസ്ഥന് ഒക്കെ അവനവൻ്റെ തൊഴിലുമായി ചേർന്ന് വിളിക്കേണ്ടി വരുന്ന കാര്യങ്ങളിൽ പരിമിതമായ ആവശ്യങ്ങളെ കാണുള്ളൂ. വിളിക്കണം, വിളിച്ചാൽ എടുക്കണം, കുറച്ച് നമ്പരുകൾ വേണമെങ്കിൽ മെമ്മറിയിൽ സൂക്ഷിക്കണം, അറിയാമെങ്കിൽ മെസ്സേജ് അയക്കണം, മെസ്സേജ് വായിക്കണം, ഇത്രയും കൊണ്ട് പണി തീർന്നു. രണ്ടാമത്തെ രണ്ടും ആവശ്യമല്ല. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചാലും ആ നമ്പർ നോക്കി അങ്ങ് വിളിച്ചാൽ മതി. ഇത്രയും ആവശ്യത്തിന് ഈ ലോകത്തിലെ മുഴുവൻ കാര്യവും ചെയ്യാവുന്ന ഒരു മൊബൈലാണ് ഞാനും വാങ്ങുക. 50,000 രൂപ 60,000 രൂപ കൊടുത്ത് ഈ 60,000 രൂപ കൊള്ള ചെയ്തോ കൊല ചെയ്തോ ഭക്തനെ വരട്ടിയോ മന്ത്രവാദം ചെയ്തോ ഞാൻ ഉണ്ടാക്കണം. ഇത്രയും ഉപദ്രവമൊന്നും ഞാൻ ആദ്യം പറഞ്ഞ ഗോപുരത്തിലിരിക്കുന്ന സന്യാസി ചെയ്യുന്നില്ല. അവൻ അവൻ്റെ ജീവിത വ്യാപാരത്തിന് വേണ്ടുന്നത് മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ. ഒരു നേരത്തെ ആഹാരം, അത്യാവശ്യം വസ്ത്രം. പക്ഷേ ഈ ലോകത്ത് സന്യാസിമാരോ ആധ്യാത്മിക നേതാക്കന്മാരോ എന്ത് തമ്മാടിത്തരം കാണിച്ചാലും തല്ല അവൻ വാങ്ങിക്കണം. ഞങ്ങൾ കാറില്ല സഞ്ചരിക്കുന്നത്. ഏത് നേതാവ് എന്ത് തമ്മാടിത്തരം കാണിച്ചാലും അതിലെ ഏറ്റവും താഴെയുള്ള അനുയായി തട്ടു വാങ്ങിക്കണം. അവനെ നോക്കിയേ തെരുവിളിക്കുള്ളൂ. അവനാണ് പുച്ഛം അനുഭവിക്കേണ്ടത്. ഏത് മതത്തിൻ്റെ ഔന്നത്യത്തിലിരിക്കുന്നവൻ വികൃതമായി ജീവിച്ചാലും താഴെയുള്ളവൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും നടക്കുന്ന രംഗങ്ങളിലുമാണ് അടക്കം പറച്ചിലുകളും സങ്കീർണതകളും വരിക. കാരണം അവിടെ അദ്ദേഹം മൂല്യങ്ങൾ സൂക്ഷിക്കുന്നത് കൊണ്ട് അവനാണ് മൂല്യം സൂക്ഷിക്കുന്നത്, അവനെയാണ് പുച്ഛിക്കുന്നത്, അവനാണ് ആവശ്യത്തിന് മാത്രമുള്ള ജീവിതം നയിക്കുന്നത്. അവൻ സഞ്ചരിക്കുന്നത് സാധാരണ ബസ്സുകളിലായിരിക്കും, സാധാരണ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റുകളിലായിരിക്കും, കുപ്പയിലൊന്നും ആയിരിക്കുകയില്ല. അവൻ പോയി കിടന്നുറങ്ങുന്നത് സാധാരണ ലോഡ്ജിലായിരിക്കും, അല്ലെങ്കിൽ കടത്തിണ്ണയിലായിരിക്കും, അതുമല്ലെങ്കിൽ ഒരു വീടിൻ്റെ തിണ്ണയിൽ വരെ ആയിരിക്കും. കാരണം അവൻ ആവശ്യത്തിനാണ് ജീവിക്കുന്നത്. അതിന് വേണ്ടുന്ന ചൂഷണമൊക്കെ അത്യാവശ്യം കയ്യിൽ ചിലപ്പോൾ കാണും. ഒരനുവദനീയമായ ചൂഷണം, കാമം. ആവുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുമുണ്ടാവും ജീവിതത്തിൽ. യാതൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു കൃത്രിമ ബുദ്ധിയുടെ വികാസത്തിന് ശാസ്ത്രവും സാങ്കേതികവിദ്യയും കലയും മതവും ആധ്യാത്മികതയും എല്ലാം ഒരുമിച്ച് നീങ്ങിയ ഒരു കാലഘട്ടമാണിത്. അതാണ് നമ്മുടെ വിഷയം. അതിലേക്കുള്ള കൃത്രിമത്വം നമുക്ക് വരുമ്പോൾ തന്നെ സാധാരണതയാ ജീവിച്ച പ്രവാഹനിത്യതയുള്ള കോശം നമ്മോട് വിപരീതമാവുകയും ആധി ആവിർഭവിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ആധിയുടെ തുടക്കം. ആധിവ്യാധികളാണ് നമ്മുടെ വിഷയം. ആധിപൂണ്ട് നമ്മൾ നീങ്ങുന്നത് കൃത്രിമത്വം നമ്മളിൽ രൂപാന്തരപ്പെടുന്ന ആ നിമിഷം തന്നെയാണ്. അവിടെ തുടങ്ങുന്നു ആദ്യം. എല്ലാ രോഗങ്ങളും ആവിർഭവിക്കുന്നത് നിങ്ങൾ കൃത്രിമയായി കഴിയുമ്പോഴാണ്. ലോകത്തിൽ എവിടെയെങ്കിലും ഒരു മോഹം നിങ്ങൾക്ക് ഉദയം കൊണ്ട് കഴിഞ്ഞാൽ കോശവ്യാപാരങ്ങൾ മാറി. ഇതിന് കിടക്കപ്പുറതിയില്ലാത്തത് പന്നിക്കും പക്ഷിക്കും എലിക്കും തവളയ്ക്കുമൊക്കെയാണ്. പിന്നെ കുറെ വൈറസുകൾക്കും. അവയൊക്കെ മനുഷ്യനാകാൻ പരിണമിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പരിണാമ ശൃംഖലയിൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന കണ്ണി മനുഷ്യനാണെന്നാണ് ശാസ്ത്രം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ആദ്യത്തെ കണ്ണികളായ ഈ സൂക്ഷ്മോപജീവികൾ അവസാനത്തെ കണ്ണിയായ മനുഷ്യൻ്റെ തന്നെ ശത്രുവാണെന്നും പറയുന്നു.
പരിണാമത്തിൻ്റെ പ്രവാഹ നിത്യതയിൽ അവയെല്ലാം ബന്ധുവാവുകയല്ലാതെ എങ്ങനെ ശത്രുവാകും? സൂക്ഷ്മമായൊരു ശാസ്ത്രപ്രകാരം ഇത് വളരെ ചിന്തനീയമാണ്. അപ്പൊ ഈ ജീവജാലങ്ങളെല്ലാം നാളെ തൻ്റെ പരിണാമം വളർന്ന് വളർന്ന് മനുഷ്യനോളം എത്തി നിൽക്കാൻ ആഗ്രഹിച്ച് പരിണമിച്ച് പോരുന്ന ആ ശൃംഖലയിൽ അവയെല്ലാം മനുഷ്യൻ്റെ ശത്രുവാണെന്ന് ഈ കൂട്ടർ പറഞ്ഞു പലത്തുന്നു. പകരം ഇവർ അവനിൽ ഉണ്ടാക്കി വെച്ച മോഹങ്ങളൊന്നും ശത്രുവല്ല എന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. വസ്ത്രം ഉടുക്കണം, നഗ്നത മറയണം, നഗ്നതയെ അലങ്കരിക്കുന്ന വസ്ത്രങ്ങൾ വിറ്റ് മോഹങ്ങളെ വർദ്ധിപ്പിച്ച് അവയെ കൂടുതൽ അലങ്കരിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ, ഒന്ന്, അത് വാങ്ങാൻ കഴിവില്ലാത്തവൻ ആദി വാങ്ങാത്തത് കൊണ്ടുള്ളത്. വാങ്ങിയവന് അതിൻ്റെ പ്രവാഹ നിത്യതയിൽ നിന്ന് മാറിയ കൃത്രിമ ബുദ്ധി കൊണ്ട് അസ്വസ്ഥത. അതൊരെണ്ണം അണിഞ്ഞ് ഞാൻ കേമനായിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ പെരുമാറുന്ന ഒരു തൊഴിലാളി അവൻ്റെ നിലയിലുള്ള ഒരു തൊഴിലാളിയോട് പെരുമാറുന്ന പെരുമാറ്റം എനിക്ക് തന്നില്ല എന്നുള്ള ദുഃഖം, അതെനിക്ക് സഹിക്കാതെ വരുന്ന കൃത്രിമത്വം വേറെ. ഒപ്പം ഇതൊക്കെ ധരിച്ചിട്ടും കൂടുതൽ നഗ്നരാകുന്ന ഒരവസ്ഥ. എനിക്ക് വെള്ളമടിക്കുമ്പോഴും എനിക്ക് മറ്റ് കോപ്പിരാട്ടികൾ കാണിക്കുമ്പോഴും എൻ്റെ സുഹൃത്തായി നിന്ന് എന്നെ സഹായിക്കണം. കേസിലോ ബുക്കാറിലോ പെടാതെ അതൊക്കെ അവൻ ഏറ്റുവാങ്ങണം. അതേസമയം വമ്പന്മാരുമായി ഞാൻ ഇടപെടുമ്പോഴെല്ലാം അവൻ ഏറാൻ മൂളിയായി മാറി നിൽക്കണം. എൻ്റെ അടുക്ക വന്നുകൂടാ, ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൂടാ. ഇങ്ങനെ കൃത്രിമമായ ഒരു സങ്കേതത്തിൻ്റെ ഇരിപ്പിടമാണ് എല്ലാ മാനവ വളർച്ചയും. ഞാനും നിങ്ങളും ഏതേതെല്ലാം രംഗങ്ങളിൽ വളരുന്നു, വളർന്നു വന്ന് അന്യരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിനുള്ള ചിഹ്നനങ്ങൾ ഉപയോഗിക്കുന്നു, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ആഡോപങ്ങൾ അത്രയും സ്വീകരിക്കുന്നു, അതിനായി ഞാൻ മൗനം ദീക്ഷിക്കുന്നു, അതിനായി ഞാൻ വാക്കുകൾ കൃത്രിമമായി പറയുന്നു, വാക്കുകളുടെ പ്രകൃതിയായുള്ള സ്വഭാവം വിട്ട് സ്വരം മാറ്റി പറയുന്നു, മലയാളം ഇംഗ്ലീഷാക്കി പറയുന്നു. ഇങ്ങനെയുള്ള ആ കൃത്രിമത്വമെല്ലാം കേമമാണ് എന്ന് ഭാവിച്ച് ഞാനിരിക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാം ഇത് കൃത്രിമമാണ് എന്നുണ്ടെങ്കിൽ അന്യർക്ക് എത്ര അറിയാം? അത് ഓരോ നിമിഷവും എന്നിലുണ്ടാക്കുന്ന ആധി, ഞാനല്ലാതായിത്തീരുന്നല്ലോ എന്ന ആധി എന്നിലും, ഇതെങ്ങനെയാ സഹിക്കുക എന്നോർത്ത് എന്നെ കേൾക്കുന്ന മറ്റുള്ളവരിലും ഉണ്ടാകുന്ന ആധി. ഈ ആധി വളർത്തി വ്യാധിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സാമൂഹികമായി ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഇന്ന് തരുന്നത്. ആവശ്യക്കാരനുള്ള മരുന്ന് ആവശ്യമുള്ളവനെ കൊണ്ടെഴുതിച്ച് ആവശ്യമുള്ളവൻ എടുത്തു കൊടുത്ത് ഉപയോഗിക്കുന്നുവെങ്കിൽ, ആവശ്യമുള്ളവ മാത്രം കൊടുത്ത് ഉപയോഗിക്കുന്നുവെങ്കിൽ ലോകത്ത് രോഗങ്ങൾ ഇത്രയധികം ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ ഒരു എക്സിക്യൂട്ടീവ് സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി രണ്ട് ബ്രാൻഡ് മരുന്നുകൾ ഇറക്കിയിരുന്നു. ചിക്കൻ ഗുനിയയ്ക്ക് നേരത്തെ കണ്ട് അതിൻ്റെ കച്ചവടം കുറഞ്ഞു പോയതിനുള്ള അലറലും കൂവലും ആ കമ്പാർട്ട്മെൻ്റിൽ ഇരുന്ന മുഴുവൻ പേരും കേട്ടിട്ടുണ്ട് ഫോണിലൂടെ. ടാർഗറ്റ് ഒക്കാത്തതിന് അത് മുഴുവൻ കേട്ടിരുന്ന ജനത്തിന് പോലും നാളെ മോഹമുണ്ടായാൽ അത് തന്നെ വാങ്ങിക്കാനാവുക. ഇത് ആവശ്യത്തിനുണ്ടാക്കിയതല്ലെന്നും ഇത് ടാർഗറ്റ് ഒപ്പിക്കാനുണ്ടാക്കിയതാണെന്നും നമ്മൾ പറയുന്നത് കേട്ടിട്ടും ആ ഡോക്ടർ എന്തുകൊണ്ട് കുറിച്ചില്ല, ഉടനെ അവരുടെ നേതാക്കളെ അറിയിച്ചില്ലേ, അയാൾ കുറിക്കാത്തത് എന്താണെന്ന് എന്നൊക്കെ ചോദിച്ച് ഒച്ച വെക്കുന്നുണ്ട്. ട്രെയിനിലിരുന്നാണ്, ഉറക്കെയാണ്. അതിനു മുമ്പൊരു ദിനം ഒരു സമ്മേളനത്തിന് പോകുന്ന ഡോക്ടർമാരാണ് എ സി കമ്പാർട്ട്മെൻറ്റിൽ.
മൂന്ന് ആറ് ഏഴ് സീറ്റിൽ പ്രമേഹമാണ് ചർച്ചാ വിഷയം. പ്രമേഹത്തിന് കൊടുക്കുന്ന മരുന്നുകൾ ഇവിടെ കൊടുക്കുന്നവയിൽ നിന്ന് കിട്ടുന്ന അറ്റാദായം ഡോക്ടർമാർക്കുള്ളതിനെ കുറിച്ചാണ് ചർച്ച. അത് മറ്റൊരു സ്ഥലത്ത് ഇതിനേക്കാൾ കൂടുതലുണ്ടെന്നുള്ളതിനെ കുറിച്ചാണ്. ഇതൊക്കെ അവിടെ ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ജനം കേൾക്കുകയാണ്. കാരണം ഇതൊക്കെ ജനം കേൾക്കുന്നു എന്ന ബോധം പോലും നമുക്ക് നഷ്ടപ്പെടുമാറ് മോഹത്തിൽ നാം കുടുങ്ങിയിരിക്കുന്നു.